ദൈവനാമത്തിൻ്റെ മഹത്വം. ഇന്നത്തെ വിഷയം പിറുപിറുപ്പ് എന്നുള്ളതാണ്. ബൈബിളിലെ നമ്മൾ അനേക ഭാഗത്ത് മനുഷ്യൻ്റെ ഈ പിറുപിറുപ്പ്, ദൈവത്തോടുള്ള പിറുപിറുപ്പ് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്റ്റ് വിട്ട് മരുഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ അവർ ദൈവത്തോട് പിറുപിറുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെള്ളമില്ല, അതിന് പിറുപിറുത്തു. വെള്ളം കിട്ടിയപ്പോൾ അത് കയ്പ്, ഇറച്ചിയില്ല. ഇവർ പിറുപിറുക്കുന്നത് മോശയ്ക്കും അഹറോനും എതിരാണെങ്കിലും ദൈവം അവിടെ പറയുന്നുണ്ട്, അവർ നിങ്ങൾക്കെതിരെയല്ല എനിക്കെതിരെയാണ് പിറുപിറുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ഈ വിഷയം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ ഇതൊരു ഉപദേശമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് പിറുപിറുക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. അപ്പോൾ പിറുപിറുക്കുന്ന സ്വഭാവം ദൈവത്തിന് ഹിതമല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഈ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. പിറുപിറുപ്പ് എന്നുള്ള സ്വഭാവം അതെങ്ങനെ ഇല്ലാതെയാക്കാം, അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. നമുക്കറിയാം ഇസ്രായേൽ 40 സംവത്സരമെടുത്തു, 3 ആഴ്ച കൊണ്ട് ചെല്ലേണ്ട കനാൻ ദേശത്ത് എത്താൻ 40 സംവത്സരമെടുത്തു. അപ്പോൾ ഈ വാഗ്ദത്തങ്ങൾ വൈകാനുള്ള കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിലും ഇതൊരു നിഴലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ഏകദേശം 20 വയസ്സിന് മേളിലുള്ള 600,000-ൽ പരം പുരുഷന്മാരും അതിനൊത്ത സ്ത്രീകളും അവരുടെ കുട്ടികളും ഏകദേശം 2,000,000 ജനം അവിടെ നിന്ന് പുറപ്പെട്ടെങ്കിലും അതിൽ 2 പേരാണ് കനാൻ ദേശത്തെത്തിയത് എന്ന് നമുക്കറിയാം, കാലേബും യോശുവയും. അപ്പോൾ ഇതൊരു നിഴലാണോ, റാപ്ചറിൽ എടുക്കപ്പെടുന്നത് വളരെ ചുരുക്കം പേരാണോ? ഈ ഒരു വിഷയം കൂടെ ഈ കൂട്ടത്തിൽ പ്രതിപാദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ പിറുപിറുപ്പ് എന്ന വിഷയം കൊണ്ട് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായത് സംഖ്യാപുസ്തകത്തിൽ 13-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ സാഹചര്യം ഇതാണ്, 12 ഗോത്രത്തിൽ നിന്ന് ഇവർ 12 ലീഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് കനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി അവരെ വിടുന്നു. ഈ 12 പേരിൽ 2 പേര് വളരെ ന്യായമായ രീതിയിൽ ദൈവം നമുക്കിത് നൽകും എന്നൊക്കെ പറയുന്നു, ബാക്കി 10 പേരും ദുർവർത്തമാനമായിട്ട് ഈ ദേശത്തെക്കുറിച്ച് പറഞ്ഞുവെന്ന് പറയുന്നു. വായിക്കാം, തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു, ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ, അതായത് വലിയ സൈസുള്ള ഭീമാകാരന്മാരായിട്ടുള്ള ആൾക്കാരാണ്, അവർ ജനത്തെ തിന്നുകളയുന്ന ദേശം അല്ലെങ്കിൽ ആൾക്കാരാണ് എന്നും മാനീറ്റേഴ്സാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഇവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഈ മനുഷ്യരുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ വെറും വെട്ടുക്കിളിയുടെ സൈസേ ഉള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഇത് കേട്ടപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ച് ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹറോനും വിരോധമായി പിറുപിറുത്തു. അപ്പോൾ മോശയ്ക്കും അഹറോനും വിരോധമായി പിറുപിറുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്നുള്ളതാണ്. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഇല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയാം, ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ ഈ മല്ലന്മാർ ഞങ്ങളെ പിടിച്ച് നിന്ന് കളയുമെന്നൊക്കെ പറഞ്ഞ് അവർ നിലവിളിച്ച് കരയുകയും അവരുടെ കൂടാരങ്ങളിൽ പിറുപിറുക്കുകയും ചെയ്തു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? അതായത് ദൈവം ഇവരെ നന്മയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരത് വിശ്വസിക്കാതെ ദൈവത്തോട് പിറുപിറുക്കുകയാണ്, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ, മിസ്രയീമിലേക്ക് മടങ്ങിപ്പോവുകയല്ലോ ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോവുക എന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹറോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിൻ്റെയും മുൻപാകെ കവിണ് വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യഫുന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. അപ്പോൾ ഈ 2 പേര് വളരെ ന്യായമായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിനോട് പറയുകയാണ്, ഇത് നല്ല ദേശമാകുന്നു, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. അവിടെ മല്ലന്മാരുണ്ട്, പക്ഷേ ദൈവം നമ്മളെ അവിടെ കൊണ്ടുവന്നുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലാതെ മല്ലന്മാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് അവരോട് പറയുന്നത്. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു.
അവരുടെ ശരണം പോയി പോയിരിക്കുന്നു, നമ്മോടു കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അപ്പം കണ്ടീഷനിൽ പറയുകയാണ്, നമ്മുടെ കൂടെ ദൈവമുണ്ട്, അവരെത്ര വലിയ മല്ലന്മാരാണെങ്കിലും അവർ നമുക്ക് ഇരയാണ്, അല്ലാതെ നമ്മൾ അവരുടെ ഇരയല്ല എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ നല്ല വാക്ക് പറഞ്ഞ ഇവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാണുക പ്രത്യക്ഷമായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതെ ഇരിക്കും? അപ്പോഴേ നമുക്കറിയാം, ഇവർ മല്ലന്മാരെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൈവേല ഇവർ കണ്ടതാണ്. ഈജിപ്തിൽ നിന്ന് പോകുന്നപ്പോഴോ ഫറവോൻ്റെ അവൻ്റെ സൈന്യത്തെയും സമുദ്രത്തിൽ വീഴ്ചതും സമുദ്രം രണ്ടായിട്ട് ചിറ പോലെ നിന്നതും ഇപ്പോഴും ഇവിടുന്ന് പോന്നിട്ട് ഏകദേശം 2 വർഷമായി. എല്ലാ ദിവസവും രാവിലെ മന്നാ പൊഴിയുന്നതും കാടപ്പക്ഷി കഴിക്കുന്നതും ഒക്കെയുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കൈ ഇവരെന്നും കണ്ടിട്ടും, ഞാൻ അവരുടെ മധ്യ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ട് അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതെ ഇരിക്കും? അപ്പോൾ ദൈവത്തിന് ആ ജനത്തോട് കോപം ജനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോശ ദൈവത്തോട് ഇവർക്ക് വേണ്ടി മധ്യസ്ഥത നൽകുന്നതാണ്. ഞാൻ തൽക്കാലം അത് മുൻപോട്ട് വായിക്കുകയാണ്. 22 മുതൽ വായിക്കാം. ഇതുവരെ വായിച്ചത് 11 വരെയാണ്. 22 മുതൽ വായിക്കാം. എൻ്റെ തേജസ്സും ഇസ്രായേലിലെ മരുഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല, എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. അപ്പോൾ ഇത് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ഇടയിൽ എന്നും ചെയ്യുന്ന ദൈവത്തെ അവർ വിശ്വസിക്കാതെ ഈ മല്ലന്മാരെ കണ്ട് പേടിച്ചു പോയപ്പോൾ ദൈവം പറഞ്ഞു, ഇവർ ഇതുവരെ ഈ പുറപ്പെട്ട അതുപോലെ 10 പ്രാവശ്യം ഇവർ പാപം ചെയ്തിട്ടുണ്ട്, ഇതുവരെ ഇനിയും ഞാൻ ക്ഷമിക്കുകയില്ല, ഇന്ന ആൾക്കാരോട് അതെങ്കിൽ ഈ പാപം ചെയ്ത ആൾക്കാർ ഈ ദേശം കാണുകയില്ല എന്ന് പറയുകയാണ്. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ അമാലിയക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുകയും. അപ്പോൾ ഇവരേകദേശം അടുത്ത് ചെന്നതാണ്. അവിടെ നിന്ന് ദൈവം പറഞ്ഞു, തിരിച്ച് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു, മരുഭൂമി ചുറ്റാൻ തുടങ്ങിയവർ. അപ്പോൾ കാലേബും യോശുവയും അവർ വേറൊരു ഹൃദയമുള്ളതും ദൈവത്തെ അനുസരണവും ഭയവും ഉള്ളതുകൊണ്ട് അവർ ഈ ദേശത്ത് ചെല്ലും, നിങ്ങൾ തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. യഹോവ പിന്നെയും മോശയോടും അഹരോനും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമ്പോൾ ദൈവം നല്ലവനും വല്ലഭനും, അതേസമയം എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ എന്നാലും ദൈവമേ നീ ഇതെന്നോട് എന്തിനു ചെയ്തു എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്. അവരോട് പറയുവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്തു. നിങ്ങൾ എന്താണോ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കുക, അതായത് അവർ കൂടാരത്തിൽ വെച്ച് പിറുപിറുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾ പിറുപിറുത്തത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടു, ഇവരെന്താണ് പിറുപിറുത്തത്? ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ഇതിലും നല്ലത് മിസ്രയീമിലായിരുന്നു, അവിടെ കിടന്ന് ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, ദൈവം പറയുകയാണ്, ഈ മരുഭൂമിയിൽ തന്നെ നിങ്ങളുടെ ശവം വീഴും. യഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മേലോട്ടുള്ള എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായി നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. അപ്പോൾ അവരെന്താ പറഞ്ഞ്, ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ നമ്മൾ ഈ മരുഭൂമി കടന്ന് മിക്കവാറും ചത്തുപോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വാക്ക് എന്താണോ അതേപോലെ തന്നെ അവർക്ക് ഭവിക്കുമെന്ന് പറഞ്ഞു. ഈ ആശയം നമ്മൾ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷകനായി വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നതും ഇതേ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതുപോലെ ഫലിക്കും എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നത് നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. പക്ഷേ ആ മക്കളെ ദൈവം സ്പെയർ ചെയ്തു. അവർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായിപ്പോകുമെന്ന് പറഞ്ഞു, പക്ഷേ ദൈവം അവരെ വെറുതെ വിട്ടു. അവർ ഈ കനാൻ ദേശം 20 വയസ്സ് താഴെയുള്ള മക്കളൊക്കെ കനാൻ ദേശത്ത് കടക്കുമെന്ന് ദൈവം പറഞ്ഞു. അത് വായിക്കാം. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ നിങ്ങളുടെ ശാപം ഈ മരുഭൂമിയിൽ വീഴും. അപ്പോൾ ഈ മക്കൾ, ഇതൊന്നും അറിയാത്ത മക്കൾ അതിന് വില കൊടുക്കേണ്ട വന്നില്ല. പക്ഷേ ദൈവത്തെ അറിഞ്ഞ ജനം ഇത് തെറ്റ് ചെയ്തപ്പോൾ
ദൈവം പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ശരീരം മരുഭൂമിയിൽ വീഴും, നിങ്ങളുടെ മക്കൾ കനാൻ ദേശത്ത് ചെല്ലും എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. അതായത് ഈ ശാപത്തിനകത്ത് ഇവരുടെ മക്കൾ എന്ത് ചെയ്യും, ഇടയന്മാരായിട്ട് ഈ മരുഭൂമിയിൽ കൂടെ അവരുടെ കന്നുകാലികളെ പോറ്റിക്കൊണ്ട് 40 വർഷം കറങ്ങേണ്ടി വരും. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് ബിയർ ദ ബ്രണ്ട് ഓഫ് യുവർ ഇൻഫിഡിലിറ്റി, അതായത് ഒരു ഭാര്യ ഭർത്താവിനെ ചതിച്ചാൽ എപ്രകാരമാണോ അതുപോലാണ് ഈ പാതിവൃത്യത്തിൻ്റെ ഭംഗം വഹിക്കുക. അപ്പോൾ ഈ 40 വർഷം ഇതിന് ശിക്ഷ കൊടുത്തു. എന്താണ് ഈ 40 വർഷത്തിൻ്റെ കണക്ക്? ദേശം ഒറ്റ നോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം. അതായത് ഈ 12 പേര് 40 ദിവസം കൊണ്ടാണ് ദേശം ഒറ്റ നോക്കാൻ പോയത്. അപ്പോൾ ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. യു ഷാൽ നോ മൈ റിജക്ഷൻ. ഒരു ഭർത്താവ് ഭാര്യ പാതിവൃത്യം ലംഘിച്ചതിന് പിണങ്ങിയിരിക്കുന്നത് പോലെ ദൈവം പറഞ്ഞു, എൻ്റെ അകൽച്ച നിങ്ങൾ അറിയും. അപ്പോൾ വെറും 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആഴ്ച അല്ലെങ്കിൽ കൂടി വന്ന 1 മാസം കൊണ്ട് ചെല്ലേണ്ട യാത്ര അവർ 40 സംവത്സരം എടുക്കാൻ കാരണം ഇതാണ്. ഏത്തിയിസ്റ്റുകളുടെ ഒരു പോസ്റ്റാണ്, അതിനകത്ത് ഈ കാര്യം പറയുന്നത് ഇതാണ്: വെൻ യാഹ്വേ ഗൈഡ്സ് യുവർ ലൈഫ് യു ഡോണ്ട് ഗെറ്റ് എനിവെയർ. ഇത് 1 മാസം കൊണ്ട് ചെല്ലേണ്ട സ്ഥലമാണ്, പക്ഷേ 40 വർഷം എടുത്തു. അതേസമയം അവർ ചൂണ്ടിക്കാണിക്കുന്ന അതിനൊരു ഉദാഹരണമുണ്ട്. മാസിഡോണിയൻ രാജാവായിരുന്ന അലക്സാണ്ടർ യൂറോപ്പിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേൽ വഴി ഈജിപ്റ്റ് കീഴടക്കി വീണ്ടും തിരിച്ച് ജോർദാൻ ഇസ്രായേലൊക്കെ കവർ ചെയ്ത് ഇന്നത്തെ ഇറാനും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അവർ പിടിച്ചടക്കി ഇന്ത്യയുടെ പഞ്ചാബ് പ്രവിശ്യം പിടിച്ചടക്കി തിരിച്ചു പോകാനെടുത്തത് 11 വർഷമാണെങ്കിൽ ഈ 1 മാസം കൊണ്ട് ട്രാവൽ ചെയ്യേണ്ട ഈ പ്രദേശം ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് 40 വർഷം എടുത്തു. അപ്പോൾ ഐതീസ്റ്റുകൾ പറയുന്നൊരു കാര്യമാണ്, പലർക്കും ഈ വിഷയം അറിയത്തില്ല, എന്താണ് ഈ 40 കണക്ക് എന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, അവർ 40 ദിവസം എടുത്തു ഈ കനാൻ ദേശം ഉറ്റു നോക്കാൻ പോയി. അപ്പോൾ 1 ദിവസത്തിന് 1 വർഷം എന്ന കണക്കിൽ ദൈവം അവർക്ക് അവരുടെ വാഗ്ദത്തങ്ങൾ 40 കൊല്ലം നീണ്ടുപോയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ വാഗ്ദത്തങ്ങൾ വൈകാൻ കാരണം അത് ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ടാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇതൊരു പാരലലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ചെയ്ത ആ തെറ്റുകൾ ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാത്തതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്. ആവർത്തന പുസ്തകത്തിൽ ഇവർ പുറപ്പെടുമ്പോൾ ദൈവം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നീ ദേശത്തെ കൈവശമാക്കാൻ ചെല്ലുമ്പോൾ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്തോ ചെയ്ത്, ഇവർ അവിടെ ചെന്നപ്പോൾ ഭയപ്പെടുകയും അധൈര്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് ദൈവത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ടു ഈ ദേശത്ത് ചെന്നപ്പോൾ ഇവർക്ക് ഇവരെ തന്നെ വെട്ടുക്കിളിയെപ്പോലെ തോന്നത്തക്ക സൈസുള്ള വലിയ ആൾക്കാരെ ഇവർ കണ്ടപ്പോൾ അവർ ഭയന്നു പോയി. ഇവർ ഭയക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവർ പുറപ്പെടുമ്പോൾ തന്നെ എൻ്റെ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യബ്യൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും, അവരെ ഞാൻ നിർമൂലമാക്കും. ഈ മല്ലന്മാരോട് മല്ല് പിടിക്കാനൊന്നും ദൈവം ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവർ നടന്നു പോയാൽ മതി, ദൈവത്തിൻ്റെ ദൂതൻ ഇത് യേശുവാണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ദൈവം തന്നെ, പഴയ നിയമത്തിലെ ആഹവേ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതയാണ്. യേശു ഇവരുടെ മുൻപാകെ നടന്ന് ഇവരെ നിർമൂലമാക്കിക്കൊള്ളുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഇവർ വിശ്വസിച്ചില്ല. ഇനിയും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സിൻ്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചു ഇന്ന ഇന്ന ഗോത്രത്തിൻ്റെ ഇന്ന ഇന്ന തലവന്മാരെ പറഞ്ഞയക്കാൻ പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആവർത്തന പുസ്തകത്തിൽ വരുമ്പോൾ ഈ ഉറ്റുനോക്കാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു. ഇത് അവർ സ്വന്തമായിട്ട് തീരുമാനിച്ചതാണ് എന്ന് നമുക്ക് ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വായിക്കാം: എന്നാൽ നിങ്ങളെല്ലാവരും അടുത്തു വന്ന് നാം ചില ആളുകളെ മുൻപൂക്കൂട്ടി അയക്കുക, അവർ ദേശമൊറ്റ നോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയൊക്കെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയല്ലായിരുന്നു. ദൈവം അവരുടെ മുൻപാകെ പോകുന്നത് കൊണ്ട് എന്തിനാണ് ഇവർ ആവശ്യമില്ലാത്തടത്ത് എത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇവർ ദൈവം മുൻപാകെ പോകുന്ന ഇവർ നടന്ന് ഫോളോ ചെയ്ത് പോയാൽ മതിയായിരുന്നു. അതിബുദ്ധി കാണിക്കാൻ പോയിട്ട് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തെ വിശ്വാസമില്ലാതെ വരുമ്പോൾ ഈ അബദ്ധങ്ങൾ നമ്മളും കാണിക്കാറുണ്ട്. വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസ്തനാണ്, നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ മതി. പക്ഷേ നമ്മളെക്കൊണ്ടത് പലപ്പോഴും സാധിക്കത്തില്ല. അതുതന്നെയാണ് നമ്മുടെ തന്നെ ജീവിതമാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ദൈവത്തിൽ വിശ്വസിച്ചില്ല, നീ ധൈര്യപ്പെട്ട് പൊക്കോണം, നീ ഭയപ്പെട്ടരുതെന്ന് പറഞ്ഞ് അവർ ഭയപ്പെട്ടു. ഞാൻ അവരെ നിർമൂലമാക്കുമെന്ന് പറഞ്ഞു ഇല്ല. അവർ സ്വന്തം ബുദ്ധിയിൽ അവർ ഒരു 12 പേരെ തിരഞ്ഞെടുത്ത് അവർ പോയി. അവരവിടെ ചെന്ന് ദൈവം പറഞ്ഞ പോലെ അവർ ഭയപ്പെട്ടു. അവർ മോശയ്ക്കും അഹറോനും എതിരായിട്ട് പിറുപിറുത്തു.
അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും ഇത് ഒരു നിഴൽ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, ദൈവത്തെ വിളിച്ച് ഞാൻ കുടുംബത്തിൽ നിന്നൊക്കെ വേർപെട്ട് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി, പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ പരിഹാസനാകുകയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ? അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെയാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അവിശ്വസ്തതയും വിശ്വാസമില്ലായ്മയുടെയും ആ കോമ്പിനേഷൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? പാതി വഴി വന്നേച്ച് തിരിച്ചുപോയി അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഇത് സംഭവിക്കുന്നത് തന്നെയാണ്. പലപ്പോഴും വാഗ്ദത്തങ്ങൾ കനാൻ ദേശത്ത് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ വൈകുന്നത്, അത് വാഗ്ദത്തം എന്തുമായിക്കൊണ്ട്, മനസമാധാനമാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്കൊരു ജോലി ലഭിക്കുന്നതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ വാഗ്ദത്തം നമുക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് നിറവേറാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ് പലപ്പോഴും. ഓക്കെ, ഇനിയും ആ പോയിന്റിലേക്ക് വരാം. ഈജിപ്തിൽ നിന്ന് ഏകദേശം 200,000 പേര് അവർ പുറപ്പെട്ടു, പക്ഷേ 2 പേരാണ് വാഗ്ദത്ത ദേശത്ത് ചെന്നത്. അപ്പോൾ ഇത് ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഒരു സൂചനയാണോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ നമുക്ക് 2 രീതിയിലും വേണേൽ വ്യാഖ്യാനിക്കാം. അതായത് ലോകത്തിലെ 1/3 ഒരുപക്ഷെ ക്രിസ്ത്യാനികളാണ്, പക്ഷേ ഈ ക്രിസ്ത്യാനികളെല്ലാം ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്നില്ല. അത് ശരിയാണ്. എന്ന് ചോദിച്ചാൽ ഈ ഉൽപ്രാവണം എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുള്ളത് തന്നെ 10% ആൾക്കാരാണ്. ഇനി ആ 10% ആൾക്കാരും അവിടെ ചെല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതൊരു നിഴലാണ്, ഇല്ല, അത് സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കോബ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ഒരു വ്യക്തിയായിട്ടാണ് ദൈവം പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന വീഴ്ചയായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാന രീതി. അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു, പക്ഷേ നമുക്ക് ആ പൂർണ്ണ വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഈ പിറുപിറുപ്പൊക്കെ നമുക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു നിഴലാണ് ഇവർക്ക് സംഭവിച്ചത്. അവരുടെ മധ്യത്തിൽ ദൈവമുണ്ടെങ്കിലും അവരെന്നും മന്നാ ഭക്ഷിക്കുന്നുണ്ട്, എന്നും ദൈവത്തിൻ്റെ കൈവേല അവർ കാണുന്നുണ്ടെങ്കിലും അവർ ദൈവത്തെ തള്ളിപ്പറയുന്നത് പോലെ നമ്മളെ ദൈവം പോറ്റുന്നുവെന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ അധരം കൊണ്ട് തന്നെ സാക്ഷ്യം പറയുന്ന നമ്മൾ പലപ്പോഴും ഇതുപോലെ വലിയ കഠിന പരിസ്ഥിതികൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാറില്ലേ, അല്ലെ, ദൈവത്തോട് മുഷിയാറില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ റിബല്യനാണ് മരുഭൂമിയിൽ ഇല്ലാതെയാകുന്നത്. ആവർത്തന പുസ്തകത്തിൽ കാർക്കസസ് ഓഫ് യു ഹു ഹാവ് കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് മീ ഷാൽ ഫോൾ ഇൻ ദിസ് വിൽഡർനെസ് എന്ന് പറഞ്ഞു. അതായത് എനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്ത ആ വ്യക്തികളുടെ ശവം മരുഭൂമിയിൽ വീഴും. മലയാളത്തിൽ അത് ആ ഒരു പൂർണ്ണ രീതിയിൽ അത് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് വായിക്കുന്നത്. അപ്പോൾ ഈ മരുഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ താഴ്ത്താൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു ഇതാണ് മരുഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ ആരാണ് വീണു പോകുന്നത്? ദൈവത്തിനെതിരെ പിറുപിറുപ്പാണ് വീണു പോകുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളിതുപോലെ കഷ്ടതയാകുന്ന മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് കൂടെ നടന്ന് നടന്ന് അവസാനം നമ്മുടെ ആ റിബല്യൻ വീണു പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Your bodies will fall in this wilderness, all who were numbered in the census. അതായത് സെൻസസ് എടുത്തത് ആരെയാണ്? 20 വയസ്സിൽ മേളിലുള്ള ആൾക്കാരുടെ സെൻസസ് ആണ്. അത് മലയാളത്തിൽ എഴുതുമ്പോൾ എണ്ണപ്പെട്ടവരായെന്ന് എഴുതിയിട്ടിരിക്കുന്നു, പക്ഷേ നമ്മളത് പെട്ടെന്ന് വായിക്കില്ല. അപ്പോൾ ഈ സെൻസസിനകത്ത് ഉൾപ്പെട്ട ആൾക്കാർ 600,000 പേരെയാണ് ദൈവം ഇവിടെ പ്രാഥമികമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത്? നമ്മുടെ ആ റിബല്യൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇല്ലാതാകുന്ന ആ പ്രോസസ്സിനെയാണ്, നമ്മുടെ ആ ഗ്രോത്ത് ലെവലിനെയാണ് ഇത് കാണിക്കുന്നത്. അല്ലാതെ ഇസ്രായേലിൻ്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് മറ്റുള്ള ഭാഗത്ത് നമുക്കറിയാം. യേശു ഇവിടെ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിൻ്റെ ശേഷിപ്പുള്ളവർ രക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ദൈവം യാക്കോബിനോട് കൊടുത്ത ആ വാഗ്ദത്തം ഒരിക്കലും ദൈവം തന്നെ കൊണ്ട് തന്നെ ചെയ്ത സത്യമായതുകൊണ്ട് ദൈവം അതിൽ നിന്ന് പിന്മാറുന്നില്ല. യാക്കോബ് മറുകര കടക്കും എന്ന് പറഞ്ഞു, യാക്കോബ് മറുകര കടന്നു. ഇനി ഭാവിയിലാണെങ്കിലും അന്ന് ആരാണോ പിറുപിറുത്ത അതേ ജനം ഈ പിറുപിറുപ്പൊക്കെ നിർത്തുമെന്നുള്ളത് ബൈബിളിൽ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 29 ഇത് ഭാവികാല സംഭവമാണ്. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് ഭാവി കാലത്ത് അവർ യേശുവിൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്. മനോവിഭ്രമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. പിറുപിറുക്കുന്നവരാരാണെന്ന് നമ്മൾ കണ്ടു. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ അനേക കാര്യങ്ങൾ അവരെ പറയുന്നുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്തവർ, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തവർ, അങ്ങനെ അനേക കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് മനോവിഭ്രമുള്ളവർ. അപ്പോൾ അവർ ഭാവിയിൽ ജ്ഞാനം പ്രാപിക്കുകയും പിറുപിറുക്കുന്ന ആൾക്കാർ, ഇതും യഹൂദന്മാരെക്കുറിച്ചാണ്, പിറുപിറുക്കുന്നവർ
ഉപദേശം പഠിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇരുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിച്ചു, പക്ഷേ അങ്ങോട്ട് പരീക്ഷ ശോധനകൾ അങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മൾ പെറുപെറുക്കും. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദൈവത്തിൻ്റെ കൂടെ നടന്ന് നടന്ന് നമ്മൾ ഈ പെറുപെറുപ്പ് നമ്മളിൽ നിന്ന് വീണു പോകും. അപ്പോൾ ഈ മരുഭൂമിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. 40 കൊല്ലം എടുത്തു ആ പെറുപെറുപ്പ് വീഴാൻ. അപ്പോഴേ ഈ സംഭവം നടക്കുമ്പോഴേ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് ഞാൻ വിട്ടുപോയ സംഭവം, അപ്പോൾ ദൈവം ഇവരെ നിഗ്രഹിച്ച് കളയാമെന്ന് പറയുമ്പോൾ മോശ പറയുന്നില്ല, നീ അവിടെ നിന്ന് കൊണ്ടുവന്ന ജനത്തെ വഴിയിൽ വെച്ച് വിഗ്രഹിച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ജാതികൾ അവരെ പരിഹസിക്കും, അല്ലെങ്കിൽ നീ അത് പൂർത്തീകരിച്ചില്ല എന്ന് പറയും. അപ്പോൾ മോശയുടെ പ്രാർത്ഥന ദൈവം കേട്ടതായിട്ട് നമുക്കറിയാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ മോശ എന്ന് പറയുന്ന യേശുവിൻ്റെ ഒരു നിഴലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് ആര് പുറപ്പെടുവിച്ചു, അവൻ തന്നെ ഇവരെ കനാൻ ദേശത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികച്ചും. അപ്പോൾ നമ്മുടെ യാതൊരുവിധ പ്രവൃത്തികളാലോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് നമ്മളിൽ ആ പ്രവർത്തനം ദൈവം പൂർത്തീകരിക്കുക. എപ്രകാരം മോശ ദൈവത്തിനോട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിച്ചോ, അതുപോലെ തന്നെ യേശു നമുക്ക് വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പെറുപെറുപ്പും റിബല്യനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മളെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഒരു നല്ല ഗുണവും കൊണ്ട് കണ്ടുകൊണ്ടല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം അവൻ ആരംഭിച്ച പ്രവൃത്തി ആയതുകൊണ്ട് അത് പൂർത്തീകരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇസ്രായേൽ മക്കളുടെ രക്ഷ നഷ്ടപ്പെടുന്നില്ല, അവർ മറുകര എത്തുന്നുണ്ട്. അല്ല, നമ്മുടെ ജീവിതവും ഇത് തന്നെയാണ്. നമ്മൾ ഈ പെറുപെറുപ്പും ഇങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളുമുണ്ട്, ദൈവത്തോട് മറുതലിപ്പൊക്കെ നമുക്കും ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് അല്ലെങ്കിൽ ദൈവം തുടങ്ങി വച്ചിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് നമ്മൾ മറുകര കാണും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്, ഇത് ഒരു നിഴൽ തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ 20 ലക്ഷം പേരിൽ 2 പേരെ അപ്പുറത്ത് എന്നുള്ളെങ്കിൽ നാമമാത്ര ക്രിസ്ത്യാനികളായ അനേകം പേരുണ്ട്, അവരൊന്നും ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അതല്ല ഇവിടുത്തെ വിഷയം. ഉൽപ്രാവണത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരും എല്ലാവരും പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ തുടങ്ങി വെച്ച പ്രവൃത്തി ദൈവം അത് പൂർത്തീകരിക്കും. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മറുകര കടക്കും. അല്ലാതെ 2 പേര് പോകുമെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു അർത്ഥത്തിലല്ല ഈ സംഭവത്തെ നമ്മൾ കാണുന്നത്. യാക്കോബ് എന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. യാക്കോബിൻ്റെ ആ മറുതലിപ്പൊക്കെ മരുഭൂമിയിൽ നടന്നപ്പോൾ അവിടെ വീണ് മണ്ണോട് മണ്ണ് ചേർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ രീതിയിലുള്ള റിബല്യനുകൾ ദൈവവുമായിട്ട് നമ്മൾ ചേർന്ന് നടക്കുമ്പോൾ അത് നീങ്ങിപ്പോകും എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞു ഈ സ്വഭാവം നമ്മളെല്ലാവരിലുമുണ്ട്. ഇനി ഇതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും പെറുപെറുക്കുന്ന പല കാര്യങ്ങളും അത് നേരെ ചൊവ്വേ നടക്കുമ്പോൾ നമ്മളതിന് നന്ദി പറയാറില്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പം എന്നും ഓഫീസിൽ പോകുന്നതാണ്. രാവിലെ 9 മണിക്ക് ചെല്ലുന്നൊരു വ്യക്തി ഒരു ദിവസം 9 മണിക്ക് ചെല്ലണമെന്ന് പ്രത്യേകം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. പതിവ് പോലെ നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, പക്ഷേ വഴിക്ക് വെച്ച് വണ്ടി കേടായി അല്ലെങ്കിൽ കാറ് ടയർ പഞ്ചറായി. അപ്പോൾ നമ്മൾ പറയും എൻ്റെ ദൈവം എന്നാലും ഇന്നത്തെ ദിവസം തന്നെ നീ ഇതെന്നോട് ചെയ്തല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയും അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 364 ദിവസവും നമ്മൾ കൃത്യമായിട്ട് ഓഫീസിൽ ചെന്നതിന് നമ്മൾ എന്തെങ്കിലും ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനും നമുക്ക് അവകാശമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതാണ്, നമ്മൾ കാണുന്ന നന്മകൾക്ക് നമ്മൾ ദൈവത്തെ പലപ്പോഴും സ്തുതിക്കാറില്ല. ഇതുതന്നെയാണ് ഇവിടെ നമ്മൾ മുമ്പേ കണ്ടത്. ഞാൻ അവരുടെ മധ്യ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ട് അവർ എത്രത്തോളം വിശ്വസിക്കാതിരിക്കും. എന്നും അവർക്ക് മന്ന ലഭിക്കുകയും എന്നും അവർക്ക് വെള്ളം ലഭിക്കുകയും ഫറവോൻ്റെ സൈന്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്ത ആ ജനം തെറ്റ് ചെയ്തതുപോലെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മ റെഗുലറായി കഴിയുമ്പോൾ അതിന് വിലയില്ലാതാകും പലപ്പോഴും. അപ്പോൾ ആ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിബല്യൻ ഇല്ലാതാകും. അതിനെക്കുറിച്ചുള്ള വചനങ്ങൾ പുതിയ നിയമത്തിൽ ഞാൻ വായിക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഓക്കെ. അതായത് പലപ്പോഴും നമ്മൾ
ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ റെഗുലറാണ് എന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അത് നിന്നു പോകുമ്പോഴാണ് അത് ദൈവം തന്നിരുന്നതാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഇത് നന്മയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് വേണം. കൊലോസ്യരുടെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അതായത് നമ്മൾ ദൈവം ചെയ്യുന്ന എല്ലാ നന്മകളും നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു സ്വഭാവം തന്നെ നമ്മളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പല ആൾക്കാരും ചെയ്യുന്നുണ്ട്, ശ്വാസം വിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം പറയുന്നത് കാണാം. ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഈ ഒരു നന്ദി പ്രകാശനമെന്ന് പറയുന്നത് ഒരു പാട്ടില്ല, നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാനെന്നൊരു പാട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഉറവ് പോലാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടത്തിൽ നിന്ന് വരുന്ന ഒരു എക്സ്പ്രഷനാണ് ഈ നന്ദി എന്ന് പറയുന്നത്. അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം സ്തോത്രം എന്ന് ഈ ഉരുവിടുന്നതല്ല ശരിക്കും ദൈവത്തിനോടുള്ള നന്ദി. അത് ആ ഹൃദയത്തിൽ വരുന്ന ചിന്തയാണ് ദൈവത്തോടുള്ള നന്ദി. അതിൻ്റെ ബാഹ്യമായിട്ട് സ്തോത്രം പറയാം, അത് തന്നെ തെറ്റല്ല. പക്ഷേ പല ആൾക്കാരും അത് അഭിനയിക്കുന്ന ഇത് പലപ്പോഴും കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന, സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി. മനസ്സിലായി? അതിന് ചോദിച്ചാൽ നമുക്ക് നന്ദി ഉള്ളപ്പോഴുണ്ടല്ലോ ആ ഹൃദയത്തിൽ ആ പാട്ട് കാണാം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളൂ. അപ്പോൾ ആ നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ഈ പിറുപിറുപ്പ് ഓട്ടോമാറ്റിക്കലി ഇത് വീണു പോകും. ഞാൻ ഇതിൽ കൂടെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കഷ്ടതകൾ വരുമ്പോഴും ഞാൻ പറയും, കർത്താവ് എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ, ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും വേല ചെയ്യുന്നു. അപ്പോഴും ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു ഏരിയയാണ്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ നന്ദി നമുക്കുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വിഷയങ്ങൾ തീർന്നൊന്നുമല്ല. അതിലും വലിയ എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ജയൻസ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഭയമില്ലാതാകുന്ന ഒരവസ്ഥ ഗ്രാജുവലി നമ്മൾ അറ്റൈൻ ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്ദികളൊന്ന് കൗണ്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ആ പിറുപിറുപ്പ് താനെ നമുക്ക് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. നമുക്ക് ഏശയ്യാപ്രവചനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം ഒരു പിതാവ് എന്ന രീതിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേലിനെക്കുറിച്ച് പ്രതീക്ഷിച്ചത് എന്താണ്, അവരെന്താണ് അവർ ദൈവത്തിന് കൊടുത്തതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ദൈവം വളരെ മനസ്സിലാകുന്ന ഭാഷയിലാണ് ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലും അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയെല്ലാം ചെയ്തിട്ടും നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഈ നാൽക്കാലികളുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ഈ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ പശു റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ബൈബിൾ അതാണ് പറയുന്നത്, ഉടയവനെ തിരിച്ചറിയാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അതിനുണ്ട്. കഴുതയ്ക്ക് ഒരു പക്ഷേ അത്രയും ഇല്ല, എങ്കിലും കഴുത യജമാനൻ്റെ കുറഞ്ഞ പക്ഷം പുൽത്തൊട്ടിയെങ്കിലും അറിയുന്നുണ്ട്. എന്നാലോ ചോദിക്കുക, മൃഗങ്ങൾക്ക് പോലുമുള്ളൊരു ബോധമുണ്ട്, ആ ബോധം പോലും ഇവർക്കില്ല എന്നാണ് ദൈവം പറയുന്നത്. മൈ പീപ്പിൾ ഡസൻ്റ് റെക്കഗ്നൈസ് മൈ കെയർ ഫോർ ദം എന്നാണ് NLTയിൽ പറയുന്നത്. അതായത് ഇത് മാത്രമാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമുക്കെന്താണ്, നമുക്ക് എന്തെങ്കിലും ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും? നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ വാർദ്ധക്യത്തിൽ നമ്മളെ നോക്കാനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷേ അതുപോലും ദൈവത്തിന് വേണ്ട. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്? ഒരു നന്ദിയുള്ള ഹൃദയം. അപ്പോൾ ഈ നന്ദിയുള്ള ഹൃദയം നമ്മൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസം എന്തുമാത്രം കാര്യങ്ങൾക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സ്തുതിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഈ പിറുപിറുപ്പ് എന്നുള്ളത് നമ്മൾ ഇല്ലാതാകും, വിശ്വാസം നമ്മുടെ വർദ്ധിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തൊരു ഏരിയയാണ്. പക്ഷേ ഞാൻ അതിന് വളരെ ഓവർകം ചെയ്തു, നിങ്ങൾക്കും ഇത് ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിറുപിറുപ്പ് എന്നുള്ള വിഷയം അതിൻ്റെ ആകത്തുകയിൽ പറയാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ.